ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ഉപജില്ലാ അധ്യാപക ദിനാചരണം ഇരിങ്ങാലക്കുട BRC ഹാളിൽ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ പരിപാടികളും ശുഷ്കിച്ച് ശുഷ്കിച്ച് ഇല്ലാണ്ടായി, നാമമാത്രമായി തന്നെ ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ വഴിപാട് ചെയ്യാന്ന് പറയും, ഹിന്ദു വിശ്വാസം അനുസരിച്ച് വഴിപാട് ചെയ്യുന്നതുപോലെ. പ്രത്യേകിച്ച് അധ്യാപക ദിനങ്ങളൊന്നും വഴിപാടായി ചെയ്യേണ്ടതല്ല. അടുത്ത അധ്യാപക ദിനം ഇതുപോലെ ആവരുത്, വലിയ ഹോളിൽ വേണം ചെയ്യാൻ നിർബന്ധമായിട്ട്. കാരണം നമ്മൾക്ക് ഇഷ്ടംപോലെ കുട്ടികളുണ്ട്, ഇഷ്ടംപോലെ അധ്യാപകരുണ്ട്. തീർച്ചയായും കുറച്ച് മുമ്പ് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസറുടെ DEO പറഞ്ഞതുപോലെ, നമ്മളാണ് മാതൃക, നമ്മളല്ലേ മാതൃക, ടീച്ചേഴ്സാണ് മാതൃക. ഇപ്പൊ കുറച്ചു മുമ്പ് ലഹരിയുടെ കാര്യം പറഞ്ഞു, ഞാനിത് പറയാന്ന് ചോദിച്ചു, അദ്ദേഹം കുറച്ച് പറഞ്ഞു വെച്ചു, ബാക്കിയുള്ളത് തീർച്ചയായിട്ടും പറയേണ്ടതാണ്. അധ്യാപകരെ നാട്ടിലുള്ള കുട്ടികള് അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? നമ്മളുടെ ലൈഫിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ കാര്യം പറഞ്ഞു, എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക, അവരുടെ ജീവിതചര്യയിൽ ഒരു പ്രാവശ്യമെങ്കിലും ആഗ്രഹിക്കുക ടീച്ചറാവാനായിരിക്കും. അങ്ങനെ ഒരു കാര്യം ആലോചിക്കാതിരിക്കാനേ വേണ്ടിയില്ല. ആരോട് ചോദിച്ചാൽ, കൊച്ചു കുട്ടികളെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ ആദ്യം ചോദിച്ചാൽ പറയാം, എനിക്ക് ടീച്ചറാവണമെന്നേ പറയുള്ളൂ. അത്രമാത്രം നമ്മുടെ പൊതുജീവിതത്തിൽ സ്ഥാനം കൊടുക്കുന്നവരാണ് അധ്യാപകർ. കാരണം അവര് ഒരു റോൾ മോഡൽ ആവണമെന്നൊന്നുമില്ല, പക്ഷെ കുട്ടികളുടെ ഉള്ളില് മനസ്സിൽ തട്ടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കുട്ടികളെ കറച്ചിട്ട് അവരെ ഒരു വഴിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നവരാണ് അധ്യാപകർ. കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട നമ്മുടെ DEO പറഞ്ഞു, നിഷ ടീച്ചർ പറഞ്ഞു, നമ്മളുടെ അധ്യാപക ദിനത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അധ്യാപക ദിനം കൊണ്ടാടിയോട് കുഴപ്പമില്ല, അത് നമ്മുടെ സന്തോഷത്തിന്റെ പേരിൽ നമ്മുടെ എല്ലാവരുടെയൊക്കെ ഒരു പ്രത്യേക നിലയില് അധ്യാപക ദിനം തീർച്ചയായും ആചരിക്കപ്പെടേണ്ടതാണ്, പ്രത്യേകമായിട്ടും അഭിനന്ദന അർഹവുമാണ് ആചരിക്കുന്നതെല്ലാം. അതിലൊക്കെ ഉപരി നമ്മുടെ ഓരോ കുട്ടികളെയും നാളത്തെ സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് എടുക്കുന്നവരാണ് അധ്യാപകർ. ഒരു പക്ഷേ ഒരു കുട്ടിയുടെ ലൈഫില് അച്ഛനമ്മമാരെക്കാളും കൂടുതൽ മാതാപിതാ ഗുരു ദൈവം, ആ ഗുരുവാണ്. ആ ഗുരുവിന് അത്രമാത്രം ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അത്രമാത്രം ഒരു ഭാഗം ഓരോ കുട്ടികളുടെ ജീവിതത്തിലും അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും നിർവഹിക്കാനുണ്ട്. തീർച്ചയായിട്ടും കുറച്ചു മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ കാരണം നിന്ന ഒരു കാര്യമാണ് മയക്കുമരുന്ന്. ഒരു പക്ഷേ അച്ഛനും അമ്മയ്ക്കും കിട്ടുന്ന സമയത്തിലെ ആ കുട്ടിയോട് ഇടപഴകാനും ആ കുട്ടിയുടെ സ്വഭാവങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു അധ്യാപകന് കഴിയും. ഒരു പക്ഷെ അച്ഛനും അമ്മയോടും അച്ഛനും അമ്മയ്ക്കും വേഷം ആകെ പരിശോധിക്കണമെങ്കിൽ ചിലപ്പോ ഇപ്പൊ പേടിയോ ഇപ്പോഴത്തെ കുട്ടികളോട്. പണ്ടൊക്കെ അച്ഛനമ്മമാർ പറയണത് കുട്ടികളെ അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് കുട്ടികൾ പറയണതാണ് അച്ഛനമ്മമാരെ അനുസരിക്കുന്ന കാലം. അപ്പോ ടീച്ചേഴ്സിന് ഇപ്പൊ പണ്ടൊക്കെ എനിക്കറിയാം ആഴ്ചയിൽ ഒരിക്കലൊക്കെ അധ്യാപകർ ബാഗൊക്കെ പരിശോധിച്ചിരുന്നു. ഇപ്പൊ ഒക്കെ ഉണ്ടോ അങ്ങനെ? ഉണ്ട് അല്ലേ? ഉണ്ട്. ഇല്ലാന്ന് പറയേണ്ടവരുടെ ആവശ്യം ഇല്ലാന്ന് പറയുന്നുണ്ടെന്ന് പറയുന്നില്ലേ, എന്നാ ശരിയാവോ? എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും പരിശോധിച്ചൂടെ, എന്തെങ്കിലും കുഴപ്പമില്ല. അല്ല, എന്റെ കാര്യം അറിയോ? എന്റെ കാര്യം അറിയോ? വേറെ ഒന്നുമല്ല, അധ്യാപകർക്ക് ബാഗ് പരിശോധിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു നയത്തിന്റെ അല്ലെങ്കിൽ ഒരു നിയമത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കടമയുടെ ഭാഗമായി തീർച്ചയായിട്ടും പരിശോധിക്കാം. അപ്പൊ കുട്ടികൾക്ക് വലിയ വിഷമമൊന്നും തോന്നില്ല, അപ്പുറത്തുള്ള കുട്ടിയുടെ ബാഗ് പരിശോധിച്ചു, ഇപ്പുറത്തെ കുട്ടിയുടെ ബാഗ് പരിശോധിച്ചു, അവരുടെ മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല നിയമമായിരുന്നു, അതൊക്കെ പോയി. കൊറോണയൊക്കെ വന്നപ്പോ ഇപ്പൊ മൊബൈൽ എല്ലാവരും കൊണ്ടുവരുന്നുണ്ട്. മൊബൈൽ പരിശോധിക്കണേലും എല്ലാം ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളെക്കാളും ഭയങ്കര വിദ്വാന്മാരാണ് കുട്ടികളെ, അപ്പൊ അവരുടെ മൊബൈലൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അച്ഛനമ്മമാർക്ക് കുട്ടിയുടെ ബാഗ് പരിശോധിക്കാതിരിക്കുക, വീട്ടിലെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ മോളുടെ ബാഗ് അല്ലെങ്കിൽ മോന്റെ ബാഗ് പരിശോധിക്കാൻ അമ്മ എടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടി ആദ്യം ചോദിക്കാൻ പോണ കാര്യം എന്താണല്ലോ, അപ്പൊ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? അല്ലേ? തീർച്ചയായിട്ടും അതേ ചോദിക്കുള്ളൂ. അച്ഛനും അമ്മയ്ക്കും എന്നെ വിശ്വാസമില്ല, അതാവും ഇന്നത്തെ പ്രശ്നം. ഇപ്പൊ എല്ലാത്തിനും പേടിക്കണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല, അധ്യാപകർക്ക് തീർച്ചയായിട്ടും അത് അതിനുള്ള അവസരമുണ്ട്, അത് ചെയ്യാൻ സാധിക്കും. അപ്പൊ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ അധ്യാപകരോടും വളരെ വിനീതമായി അപേക്ഷിക്കുക, ദയവ് ചെയ്ത്
നിങ്ങൾ അതിനൊരു സമയം കണ്ടെത്തി ചെയ്യണം. പഠിപ്പിക്കാൻ ഒന്നോ രണ്ടോ ലെസൺ വിട്ടുപോയാലും കുഴപ്പമില്ല, ഇത് നിർബന്ധമായി ചെയ്യണം. അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ കുട്ടിയെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് പലപ്പോഴും സേവ് ചെയ്യാം, ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അറിയണ്ടാവും, ചില ടീച്ചേഴ്സിന് അറിയണ്ടാവും, അവരും അവരും ഒന്നും പറയില്ല. ഇവിടുത്തെ ടീച്ചർമാരുടെ കാര്യമല്ലേട്ടാ ഞാൻ പറഞ്ഞത്, വരാത്ത ടീച്ചർമാരുടെ കാര്യമല്ല, അവരൊന്നും മിണ്ടില്ല, മിണ്ടാണ്ടിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞുണ്ടാവും, മിണ്ടില്ല. ഇപ്പൊ എന്റെ ക്ലാസ്സിലല്ല, അല്ലെങ്കിൽ എന്നെ ആ കുട്ടി ഞാൻ ഇപ്പൊ പോവാറായി, ഈ ഒരു വർഷം കൂടി എനിക്ക് പഠിപ്പിക്കുന്നു. ദയവ് ചെയ്ത് അങ്ങനെ ഒന്നും ആരും ചിന്തിക്കരുത്. അറിയുന്ന കാര്യങ്ങളാണെങ്കിലും വേദനിക്കുന്നതാണെങ്കിലും സത്യം പറയാൻ പഠിപ്പിക്കണം എന്നല്ലേ നമ്മൾ പറയാം. അതൊന്ന് ടീച്ചേഴ്സിനോട് ഇന്ന് എന്താ പറയണേന്ന് വെച്ചാൽ ഇതൊക്കെ അറിയാം, ഞാൻ പറയണത് ഓർമ്മപ്പെടുത്തണം. കാരണം ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ അടുത്ത് ദിവസത്തിലെ ഇഷ്ടം പോലെ കേസുകൾ വരുന്നത്, ഏറ്റവും കൂടുതൽ വരുന്നത് മയക്കുമരുന്നും അതും റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഇടപെടുന്നതിന് ഒരു പരിധിയില്ല. അച്ഛനമ്മക്ക് മക്ക് ബാഗ് പരിശോധിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരു പൊതുപ്രവർത്തകർക്ക് എത്രമാത്രം ഇടപെടാൻ പറ്റും? ഒരു മനുഷ്യന്റെ ലൈഫില്, ഒരു കുട്ടിയുടെ ലൈഫില്, ഒരു കുടുംബത്തിന്റെ അവരുടെ സ്വകാര്യതയിൽ ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ പരിധികളൊന്നും ഇല്ലാത്ത എല്ലാ ജനങ്ങളും വളരെ ബഹുമാനത്തോടും വളരെ സ്നേഹത്തോടും മാത്രം കാണുന്ന അധ്യാപകർക്ക് പരിധികളില്ല. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബാബു എം പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ ബാബു കോടശ്ശേരി മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. തൃശൂർ ഡയറ്റ് അധ്യാപകനായ എം ആർ സനോജ്, ഇരിങ്ങാലക്കുട ബി പി സി കെ ആർ സത്യബാലൻ, വെള്ളാങ്കല്ലൂർ ബി പി സി ഗോഡ്വിൻ റോഡ്രിക്സ്, ഇരിങ്ങാലക്കുട എച്ച് എം ഫോറം കൺവീനർ സിന്ധു മേനോൻ, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ ഇരിങ്ങാലക്കുട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ എം സി നിഷ സ്വാഗതവും ഇരിങ്ങാലക്കുട വികസന സമിതി കൺവീനർ എൻ എൻ രാമൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്. Weaving stories around you. To Line Designer Studio. Creations made from the heart. Inside Outside Home Gallery. നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ. അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും. ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക്. ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ. വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ, ബ്ലൈൻഡ് കർട്ടൻ, സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ. അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ. Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iringalkuda.